ഹായ്, വെൽക്കം ടു പാരൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു റോക്ക് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ കല്ലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പെയിൻറ്റ് ചെയ്യേണ്ട രീതി, ഏത് തരം പെയിൻറ്റാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. ഈ റോക്കാണ് കേട്ടോ നമ്മളിന്ന് റോക്ക് പെയിൻറ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഗാർഡൻ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം റോക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് ക്യാമ്പൽ ആർട്ടിസ്റ്റ് അക്രിലിക് കളേഴ്സിലെ ലെമൺ യെല്ലോ, യെല്ലോ അക്കർ, സ്കാർലറ്റ് ലീ, പിന്നെ ബ്ലാക്കും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറിങ്ങിന് മുന്നേ നമുക്ക് ഈ റോക്ക് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിലത്തെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് ആണ്. ക്ലീനിങ് നമ്മളൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ചെയ്യുന്നത് ചിലവരൊക്കെ സ്റ്റോൺ സാൻഡ് പേപ്പർ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. അപ്പോൾ അത് ഓപ്ഷണൽ ആണ്, നിർബന്ധമില്ല, വേണച്ചാൽ മാത്രം ചെയ്താൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉള്ളതൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഈ കുഴികളൊക്കെ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന കളേഴ്സ് എൻഹാൻസ് ചെയ്ത് കാണിക്കും. റോക്കിന് എന്തെങ്കിലും സ്ക്രാച്ചിനേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്നും അധികം പുറത്തേക്ക് കാണില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് റോക്ക് സീൽ ചെയ്യുക എന്നുള്ളത്. സീൽ ചെയ്യാനായിട്ട് നമുക്ക് ക്ലിയർ ബ്രഷ്, സ്പ്രേ സീലർ, പ്രോപ്പർ സീലൻ്റ്, അക്രിലിക് ഗ്ലോസ്, ഇതിലേതെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്യാം. സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പെയിൻറ് ഈ റോക്ക് ഒട്ടും തന്നെ അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു പെയിൻറ്റിങ് ചെയ്ത് കുറച്ചധികം നാൾ കഴിഞ്ഞ് എടുത്ത് നോക്കുവാണെങ്കിലും അതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ്സും ഭംഗിയും ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ സീലൻ്റ് വെച്ചിട്ട് തന്നെ പെയിൻറ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പ്രോസസ്സാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട പെയിൻറ്റൊക്കെ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് വാർണിഷ് ചെയ്യണം. അപ്പോൾ വാർണിഷ് ചെയ്യാനായിട്ട് നോർമൽ വാർണിഷ് യൂസ് ചെയ്യരുത്, അതിനൊരു യെല്ലോയിഷ് ടിൻറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നോൺ യെല്ലോയിങ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് ഓഫ് വാർണിഷ് ഉണ്ട്, അത് വെച്ചിട്ട് ചെയ്യാം. പിന്നെ ചിലർ ഈസിലി അവൈലബിൾ ആ പറഞ്ഞിട്ട് ക്ലിയർ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നുണ്ട്, അതൊരിക്കലും അപ്ലൈ ചെയ്യരുത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അക്രിലിക് പെയിൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ ചിലപ്പോൾ നാശമാവും. പിന്നെ എല്ലാവരും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അക്രിലിക് ബേസ്ഡ് കളേഴ്സ് യൂസ് ചെയ്യാനായിട്ടാണ്, അല്ലാണ്ട് ഓയിൽ കളേഴ്സ് അല്ലെങ്കിൽ വാട്ടർ കളേഴ്സ്, കേക്ക് കളേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അക്രിലിക് പെയിൻസിൻ്റെ ഒരു ഫിനിഷ് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ്. അപ്പോൾ ഇതേപോലെ ഒരു റോക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഷോ കേസിലൊരു ഷോ പീസായിട്ടോ ടീപ്പോയിലൊരു പേപ്പർ വെയ്റ്റ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ് എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.